തന്തയുടെ സ്വത്ത് മുഴുവനും തന്തയ്ക്ക് വെള്ളവും മേടിച്ചു കൊടുത്ത് അതെല്ലാം അങ്ങ് അടിച്ചു മാറ്റിയിട്ട് അതിൽ ചത്തിട്ടല്ലേടാ പുറത്തറിഞ്ഞ്. എനിക്ക് സൗകര്യം ഇല്ലായിരുന്നു എന്റെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് എന്റെ അച്ഛൻ മരിച്ചു എന്ന് നിന്നോട് വിളിച്ചു പോകും. അച്ഛന്റെ ചാക്കാലല്ല ഞാൻ പറഞ്ഞത്, അച്ഛന്റെ സ്വത്ത് അടിച്ചു മാറ്റിയ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നീ എന്റെ കാര്യം ഉണ്ടോ നോക്കടാ, നിനക്കൊരു സർക്കാർ ജോലി ഇല്ലേ? ഈ സർക്കാർ ജോലി ഉള്ളവൻ സർക്കാർ ശമ്പളം പോരാഞ്ഞിട്ട് നീ ഈ സ്വത്തും കൂടെ അടിച്ചു മാറ്റിയിട്ട് നാണം ഉണ്ടാകും. എന്റെ അച്ഛന്റെ സ്വത്താണ് ഞാൻ എടുത്തിട്ടുള്ളത്, അല്ല നിന്റെ അച്ഛന്റെ അല്ല. നിന്റെ അച്ഛന്റെ സ്വത്താണെങ്കിലേ ഞാൻ അത് നിനക്കൊരു പെങ്ങളല്ലേടാ, ഒരേ ഒരു പെങ്ങള്, അവക്കുള്ള അവകാശം നീ കൊടുക്കാത്തത്. ഏടാ എന്റെ പെങ്ങളെ കയ്യും കണ്ണും കാണിച്ച് ജോലിയും തൊഴിലില്ലാത്ത നിന്റെ കൂടെ ഇറങ്ങി പോന്നിട്ട് ഇപ്പൊ അവൾക്ക് സ്വത്ത് വേണോന്ന് ചോദിക്കാൻ നാണമില്ലേ? എന്റെ പെങ്ങൾ എന്നോട് ഇറങ്ങി വന്നെങ്കിൽ അവൾ അന്തസ്സായിട്ട് എന്റെ കൂടെ ജീവിക്കണുണ്ടാകാരുടെ സുഹൃത്തെ കേൾക്കണം, ഇവനുണ്ടല്ലോ ഇവൻ, ഇവൻ സർക്കാരിന്റെ മാസം ശമ്പളം എണ്ണി വാങ്ങിക്കുന്നവനാണ്. അത് പോരാഞ്ഞിട്ട് ഇവൻ ഇവന്റെ സഹോദരിയുണ്ട്, അവക്ക് കൊടുക്കാത്ത സ്വത്ത് മുഴുവൻ ഒറ്റയ്ക്ക് വിഴുങ്ങുന്ന ഇവൻ, അവനെ എന്തോ ചെയ്യണം. നിനക്ക് ഈ റോട്ടിൽ വന്ന് വേണമ്പോ നാളോടാ വീട്ടിൽ എല്ലാരും കണ്ണും കൈയും കാണിച്ച് റോട്ടിൽ നിന്ന് എന്റെ പെങ്ങളെ അടിച്ചോണ്ട് പോയിട്ട് ഇപ്പൊ അവൻ എന്റെ സ്വത്ത് വേണം. അല്ലെങ്കിൽ അവന്റെ പെങ്ങള്, അവന്റെ പെങ്ങള് പുരനിറഞ്ഞ അവിടെ ഇരുന്നല്ലേ, കാരണം ഇവൻ ഒരു പൈസ ഇറക്കി അവളെ കെട്ടിക്കൂല. എന്റെ പെങ്ങളെ എന്റെ വീട്ടിലിരിക്കണ ഇരുന്നോട്ടാ, നിനക്കെന്ത് പോയടാ? പരമാറി പരമാറി അവന്റെ അവകാശപ്പെട്ട സ്വത്ത് മര്യാദക്ക് കോഴത്തില്ലെങ്കിൽ നീ വിവരം അറിയും. നീ നീ ആരടാ പുല്ലെന്ന് വിളിക്കണ? നീ ഒട്ടോ കളിച്ചാണ്ടല്ലോ, നിന്റെ മുളകിടി നിന്റെ കയ്യിലിരിക്കുള്ളൂ. ഇനി മുളകിടി നിന്റെ നെഞ്ചത്തായിരിക്കും ഞാൻ ഇടിക്കണം. ഞാൻ ഇടിക്കും, ഇത് പൊതുസ്ഥലമായിപ്പോ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ഓർത്തോ, അവക്ക് കൊടുക്കാനുള്ള സ്വത്ത് നീ കൊടുത്തില്ലെങ്കിൽ അത് മേടിക്കാൻ എനിക്കറിയാം, അത് അവകാശമാണ് അവളുടെ, അത് ഞാൻ മേടിക്കും. നീ പോട, ആർത്ത് പണ്ടാരമ്മ ആർത്ത് മൂത്ത് ഭ്രാന്താവും എത്ര കിട്ടിയാലും മതി വരൂല. ആയി എന്താ അളിയ, ഇവ അളിയനല്ലേ, അവൻ വേട്ടാ അളിയനാണ്. അവനെ ഞാൻ വെച്ചിട്ടുണ്ടവന്. അത്രയും ദണ്ണമുണ്ട്, അത്രയും ദണ്ണം എനിക്കുണ്ട്. അതുകൊണ്ടാ അത്രയും മൃഗീയമായിട്ടാണ് ഇവൻ എന്നോടും എന്റെ ഭാര്യയോടും, ഭാര്യ എന്ന് പറഞ്ഞാൽ അവന്റെ പെങ്ങളോടും ഇവൻ പെരുമാറിയത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പരസ്യമായിട്ട് സംസാരിക്കേണ്ടി വന്നെ. നമ്മളങ്ങനത്തെ കുടുംബത്തിൽപ്പെട്ടതല്ല, ഇങ്ങനെ പരസ്യമായിട്ട് സംസാരിക്കുന്ന ആളുകളല്ല. പക്ഷേ ഏ ഉടയതമ്പുരനല്ല, അവന് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നെ എന്റെ വേറൊരു മുഖമുണ്ട്, അതെവിടെ അറിയില്ല. മനസ്സിൽ കൊണ്ടു നിൽക്കുന്ന ഒരു മോഹമുണ്ട്, ആ ഞാൻ പറഞ്ഞോട്ടെ മേഡം. വേറൊന്നുമില്ല, ചെറിയ നിസ്സാരമായ കാര്യം. എന്താ? ഏ അങ്ങനൊന്നുമില്ല മേഡം, ഞാനെ ചായ കൊണ്ട് തരുന്നുണ്ട്, ഫയൽ കൊണ്ട് തരുന്നുണ്ട്. എന്തിനുണ്ണിയുണ്ടല്ലോ ഈ ഓഫീസിൽ ഓടി ചാടി നടക്കാൻ വേണ്ടിട്ട്. എന്തിനുണ്ട്, എപ്പോ ഉണ്ട്, ഇനി ഉണ്ടാവും മേഡം. വീടിയില്ല സാറ്, ജോയിൻ ചെയ്യാൻ എന്തായാലും കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ വരൂ. ആ കസേരയിൽ തൽക്കാലം ഞാൻ അടി ഇരുന്നോട്ടെ. ഒരു ആഗ്രഹമാണ് സാറേ, അവിടെ ഇരുന്നോട്ടെ ഞാൻ. ഉണ്ണി, ഓ ഉണ്ണി ഇവിടുത്തെ ഓയാണ്, അതറിഞ്ഞൂടെ? അറിയാം, ഞാൻ ഇവിടുത്തെ പ്യൂണാന്ന്, അത് എല്ലാവർക്കും അറിയുന്ന തന്നെ. ശീതള സാർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാക്കും. എന്റെ മേഡം, ശീതള സാർ രാവിലെ ഓഫീസ് കയറിയാല് വൈകുന്നേരം 5 മണിക്കല്ലേ ഇറങ്ങിപ്പോലെ വീട്ടിലേക്ക്. അതിൻ്റെ എന്തെങ്കിലും ആവശ്യം വന്നാലും ഫോൺ വിളിക്കലല്ലേ, ഇങ്ങോട്ട് ഇറങ്ങി വരലണ്ട, എപ്പെങ്കിലും വന്നിട്ടുണ്ട. പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ട് ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ടല്ലോ മേഡം. ആ കസേരയിൽ ഇരിക്കാനുള്ള പുതിയ സാറല്ലേ, ആ സാറ് എപ്പോ വേണമെങ്കിലും വരാം. ഉണ്ണി അവിടെ ഇരിക്കുമ്പോഴാണ് ആ സാറ് വന്ന് ജോയിൻ ചെയ്യണമെങ്കിലോ? ഇതുവരെ വന്നിട്ടല്ലോ മേഡം, വരുമ്പോ ഞാൻ ഇറങ്ങി പോയിക്കോളും, എന്റെ പണി ഞാൻ എടുത്തോളൂ. ഇരിക്കലാഗ്രഹമാണ്. അതെ, എന്റെ ഉത്തരവാദിത്വത്തിൽ ഇരിക്കണ്ട. പിന്നെ ഉണ്ണിക്ക് ഇരിക്കുന്ന ആഗ്രഹമാണെങ്കിൽ ഇരുന്നോ.
എന്നോട് ചോദിച്ചു എന്ന് പറഞ്ഞിട്ടിരിക്കണ്ട. മേഡം ഇത് ആരോടും പറയാട്ടെന്നാ മതി. ഞാൻ ആരോടും പറയില്ല, ഞാൻ ആരോടും പറയില്ല. അവിടെ ഇരുന്നാ മതിട്ടാ, ഒന്നിലും എഴുതൊന്നും ചെയ്യരുത് കേട്ടാ. ആഗ്രഹല്ലേ മനുഷ്യന്മാരെ, നല്ല ആഗ്രഹം. ഒന്നും ഞെക്കൂല, സാധനം തൊടൂല. തൊടരുത്. ഞാൻ കൊണ്ടുവച്ച ഫയലല്ലേ ഇത്, പക്ഷെ ഞാൻ തൊടൂല. അതാണ്. അതെ, ഞാനേ ഇപ്പൊ വരാട്ടാ, ഇപ്പൊ വരാം. ഇനി മുതൽ ഉണ്ണി വേറെ ലെവല. ഒരു പോസിറ്റീവ് എനർജിയാണ് ഇതിലൊക്കെ ഇരിക്കുമ്പോ. വെറുതെ അല്ല ഒരു അധികാരം, അധികാര കസേര. ഇത് ഫുഡ് സേഫ്റ്റി ഓഫീസ് അല്ലേ? അതെ, ഇരിക്ക്. ഇരിക്കാൻ കസേലയില്ല സാറേ. എന്താണ് പ്രശ്നം? എന്താണ്? അത് കഴിഞ്ഞ ആഴ്ച എൻ്റെ ഹോട്ടലിനെ കുറിച്ച് ആരോ പരാതി അയച്ചു. എന്നിട്ട് ഇവിടുന്ന് ആൾ വന്ന് പരിശോധിച്ചിട്ട് പൂട്ടിച്ചിന്. അതൊന്ന് തുറന്നു തരാൻ പറ്റുമോന്ന് ചോദിക്കാനാ വന്നിന്. ഇപ്പൊ പൂട്ടിയിട്ടില്ലേ? ആ, പൂട്ടിയിട്ടില്ലേ. ആ ശരി. അപ്പൊ അതിന്റെ താക്കോൽ ആരെയും ഇല്ലേ? താക്കോൽ എന്റെയും ഉണ്ട്. കടകം കളുത്, ഭക്ഷണം കളുത്, പൂട്ടും കളുത്, താക്കോലും കളുത്. തുറക്കാൻ ഞാൻ വരണം. നിങ്ങൾ അല്ല, അത് വേണ്ട, ഞാൻ തുറന്നോളും. അല്ലേ, അപ്പൊ തുറക്കാവുക. പിന്നെ നിങ്ങളല്ലാണ്ട് ഞാനാ തുറക്കണ്ട്? നിങ്ങൾക്ക് തുറക്കാലോ നിങ്ങളെ കട. അല്ലേ, തുറക്കാല്ലേ. പിന്നെന്ത് സംശയം? എന്നാ തുറക്കാല്ലേ. പിന്നെ അങ്ങനല്ലേ എന്റെ കണക്ക്. പിന്നെ നമ്മളെ സഹപരം തുറക്കണ്ട്. നമ്മളല്ലേ. ഹലോ ചേട്ടാ, എന്താ കാര്യം? എന്താ? ഏയ്, ഒരു പാവശുദ്ധനായ മനുഷ്യൻ സ്വന്തം കട തുറക്കാൻ അനുവാദം ചോദിക്കാൻ വന്ന്. എന്താ പ്രശ്നം? എന്റെ പേര് രാഘവൻ എന്നാണ്. എന്റെ ഹോട്ടല് ആരോ പരാതി കൊടുത്തിട്ട് ഇവിടുന്ന് വന്ന് പൂട്ടിച്ചിനി. കഴിഞ്ഞ ആഴ്ച പൂട്ടിനി. അതൊന്ന് തുറന്നു തരാൻ പറ്റുമോന്ന് ഞാൻ ഈ സാറിനോട് ചോദിക്കാൻ വന്ന. സാറ് പറഞ്ഞു തുറന്നോന്നു, അതുകൊണ്ട് ഞാൻ പോയത്. ചേട്ടാ, അങ്ങനെ തുറക്കാൻ പറ്റില്ല. അത് ചേട്ടന്റെ ഫയല് പുട്ടപ്പ് ചെയ്തിട്ടില്ല. അതായത് ഒരു സാർ വരാനുണ്ട്, വന്നു കഴിഞ്ഞാൽ ആ ഫയല് പുട്ടപ്പ് ചെയ്യും. ചേട്ടാ ഒരു കാര്യം ചെയ്യും, ഒരാഴ്ച കഴിഞ്ഞിട്ട് വന്നോ, അപ്പൊ നമുക്ക് തീരുമാനിക്കാം. ഒരാഴ്ച എന്നെല്ലാം പറയുമ്പോ കച്ചവട സ്ഥലമല്ലേ മാഡം? കച്ചവടം എന്ന് പറഞ്ഞാൽ വെറുതെ ഹോട്ടലിൽ പൂട്ടില്ലല്ലോ ചേട്ടാ, വെറുതെ പൂട്ടില്ലല്ലോ. ഒരാഴ്ച കഴിഞ്ഞിട്ട് വരും. ചെല്. എണീക്കൊണ്ടിന്ന് ഇതുപോലെ ഓരോ പ്രശ്നം ഉണ്ടാക്കാൻ അവിടെ കയറിയിരിക്കണേ. തോന്നിയ പോലെ പറയാ, ഹോട്ടൽ തുറന്നോളാൻ. അതിനെ പറ്റി വല്ലതും ഉണ്ണിക്ക് അറിയാമോ? ഇല്ലല്ലോ. ഇല്ല, വെറുതെ ഓരോ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി കയറിയിരിക്കുക. ആ സാർ, ആ അവര് മണ്ണന്തിരി, ഞാൻ വിളിപ്പിച്ചതേ ആ ക്വാർട്ടർലി റിപ്പോർട്ട് ചോദിച്ചിട്ട് അസിസ്റ്റന്റ് കമ്മീഷണർ റിമാൻഡർ അയച്ചിട്ടുണ്ടായിരുന്നു. എന്തായി അത് സാർ? അത് ട്രാൻസ്ഫർ ആയിട്ട് വരുന്ന പുതിയ ആളല്ലേ ചെയ്യണ്ടേ? അല്ല, അയാളെ എത്തിയില്ലല്ലോ. അത് മണ്ടോതിരി തന്നെ അതൊന്ന് ക്ലിയർ ചെയ്യണമെങ്കിൽ എത്രയും പെട്ടെന്ന് അയച്ചു കൊടുക്കായിരുന്നു നമുക്കത്. സാറേ, എന്താണ്
എന്താണെന്നറിയാമോ, ഒരാളില്ലാത്തതുകൊണ്ടേ ആ ജോലിഭാരം മുഴുവനും ഏറ്റെടുത്തിട്ട് എനിക്കാണെങ്കിൽ ഭയങ്കര തലവേദനയും നടുവേദനയും ഈ പെടലി വേദന ഇങ്ങനെ ഇരുന്ന് എഴുതിയിട്ടേ. ഇനിയിപ്പോ അയാള് വരുമ്പോ ചെയ്യാം. മെഡിസിനൊക്കെ എടുക്കണ്ടല്ലോ അല്ലേ? മെഡിസിൻ എടുത്ത് എടുക്കണ്ട്. ഏത് ഡോക്ടറെ കാണിച്ചേ? ഏത് ഡോക്ടറെ കാണിച്ചു? ഡോക്ടറാ, നമ്മുടെ വീടിന്റെ അടുത്തൊരു ഡോക്ടർ, മറ്റേ ഡോക്ടർ പശുപതി ഡോക്ടർ ഉണ്ടല്ലോ, അവിടെ പോയി. ഓക്കേ, അത് കുഴപ്പമില്ല, ഞാൻ നോക്കാം. എക്സ്ക്യൂസ് മീ. ആ യെസ്, ആരാണ്? സാറേ നമസ്കാരം. ആ നമസ്കാരം, എന്റെ പേര് സത്യശീലൻ. ഞാൻ ട്രാൻസ്ഫർ ആയിട്ട് ഇപ്പൊ ഇവിടെ പുതുതായിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി വന്നതാണ്. വെൽക്കം വെൽക്കം വെൽക്കം. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഇത് മണ്ടോദരി, നമ്മുടെ ക്ലർക്കിംഗ് സെക്ഷനിൽ വർക്ക് ചെയ്യുന്നു. അപ്പൊ എന്റെ സീറ്റ് പോയി. ഞാൻ ശീതളൻ, വടക്കാഞ്ചേരിക്കാരനാണ്. ജോയിന്റ് റിപ്പോർട്ട് കൊണ്ടുവന്നുണ്ടല്ലോ സാറേ. അപ്പൊ ഇത് ഫോറിന് മുതൽ അല്ലേ? അതെ അതെ. ഇന്ന് തന്നെ ജോയിൻ ചെയ്യല്ലേ? ഓ, റിപ്പോർട്ടൊക്കെ ഓക്കെ ആണ് കേട്ടോ. എവിടെ അപ്പോ താമസിക്കുന്നത്? തിരുവല്ല. ആ ഹാ ഹാ, അപ്പൊ എങ്ങനെയാ, ഡെയിലി പോയി വരാണോ? അല്ല, അപ്പൊ ഇവിടെ ഏതെങ്കിലും ഒരു വാടക വീട് നോക്കണം സാറേ. ആ, പോയി വരാൻ കുറച്ച് ദൂരം ഉണ്ടല്ലോ. ഫാമിലിയൊക്കെ? ഫാമിലി വൈഫുണ്ട്, പിന്നെ രണ്ട് കുട്ടികളുണ്ട്. അപ്പോ കുട്ടികളൊക്കെ ഇപ്പോ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ. അവരെ ഇനിയിപ്പോ ഇങ്ങോട്ട് മാറ്റുമ്പോ ഉണ്ടാവുന്ന ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ ഓക്കെ, ശരി അപ്പോ. ശരി. എന്റെ ഭാര്യക്ക് കിട്ടാനുള്ള അവകാശം എങ്ങനെ നേടിയെടുക്കണമെന്ന് എനിക്കറിയാം. അപ്പോ പുതിയതായിട്ട് ജോയിൻ ചെയ്യാൻ വന്ന സത്യശീലനം ഒന്ന് ഇവിടെ വരാൻ പറ. ശരി. എന്താ സാർ ഇത്? എന്ത് ജോയിന്റ് റിപ്പോർട്ടാണ് പക്ഷെ? ഇത് ഐക്യു കുത്തുമില്ല, ടീക്ക് വെട്ടുമില്ല, ഹാൻഡ് റൈറ്റിംഗ് ആണെങ്കിൽ വളരെ മോശം. ഒരു ജോയിന്റ് റിപ്പോർട്ടെങ്കിലും വൃത്തിയായിട്ട് ഇംഗ്ലീഷിൽ എഴുതാൻ പഠിക്കണ്ടേ? കറക്റ്റ് സാർ. അതവിടെ ടേബിളിൽ സൗകര്യം ഉണ്ടല്ലോ, അവിടെ ഇരുന്ന് എഴുതിയാൽ പോരെ. എന്താന്നറിയില്ല, നേരത്തെ ഞാൻ ജോയിന്റ് ലെറ്റർ കാണിച്ചല്ലോ, അപ്പോ കുഴപ്പമൊന്നുമില്ലായിരുന്നു, സാറ് വായിച്ചു. പിന്നെന്തോ അതിൽ ഐക്ക് കുത്തില്ല, ടീക്ക് വെട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടുകയാണ്. നേരത്തെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇല്ല, ആ കുഴപ്പമില്ല, മാറ്റി എഴുതാം. സാറിന്റെ ശരിക്കും പേരെന്താന്ന്? ഏ, സാറിന്റെ പേര്? പേര് സത്യശീലൻ. ഓ, ഉണ്ണിരാജ്, ചെറുത്തുര. ഓക്കെ. കുടുംബം? സാറിന്റെ കുടുംബം? കുടുംബം എല്ലാരും ഉണ്ട്. ഉണ്ട്. ഓ,
ഇതിനു മുമ്പേ ഉണ്ടായ സ്ഥലം ഏത് സാറേ? ഏ, ഇതിനു മുമ്പോ? ആ, ഇതിനു മുമ്പ് ഞാൻ മണ്ണാർക്കാട്. മണ്ണാർക്കാട്? മാർക്കളിയെ മല്ലിക പൂക്കും മണ്ണാർക്കാട് പൂരം. സാറ് എഴുതല്ലേ? എഴുതിക്കോട്ടെ, പിന്നെ ചോദിക്കാം. പോ സാറേ. ഓ, എന്നാ ശരി സാറേ. ആ, ഓക്കെ ഓക്കെ. ഇല്ല, ഞാൻ ജോയിൻ ചെയ്യാൻ ചെല്ലുന്ന സമയത്ത് വളരെ നോർമലായിട്ടാണ് പെരുമാറിയത്. സാധാരണ എങ്ങനെയാണോ ആളുകൾ പെരുമാറുന്നത് വെച്ചാൽ അതുപോലെ. കുറച്ച് കഴിഞ്ഞിട്ട് എന്നെ വീണ്ടും വിളിപ്പിച്ചു. ആ, എന്നിട്ടൊരുമാതിരി വിചിത്രമായിട്ടുള്ള രീതിയിലൊക്കെയാണ് പെരുമാറിയത്. എനിക്കറിയില്ല എന്താ സംഭവം എന്നൊന്നും. ആ, എന്താ ചെയ്യുക, ഒരു സ്ഥാപനത്തിലെ മേലുദ്യോഗസ്ഥൻ്റെ സ്വഭാവം പോലെ ഇരിക്കുമല്ലോ കീഴുദ്യോഗസ്ഥൻ്റെ ഭാവി. ആ, അന്ന് കുറച്ച് ലേറ്റായി. എന്നാ ശരി, ഓക്കെ. മാർഗിളിയെ മല്ലിക പൂത്ത മണ്ണാർക്കാട് പൂരം. സാറേ, ഓ, മണ്ണാർക്കാട് പൂരം കാണാൻ വരുന്നുണ്ട്. ആടെ വന്നാ സാറിന്റെ വീട്ടിൽ താമസിക്കാൻ സ്ഥലം ഉണ്ടാവുക? എന്റെ വീട്ടിൽ താമസിക്കാനൊക്കെ സ്ഥലമുണ്ട്. ഓ, പക്ഷെ അവിടെ നിന്നിട്ട് മണ്ണാർക്കാട് പൂരം കാണാൻ പറ്റില്ല. അതെന്താണ് സാറേ? തിരുവല്ലയിലെ വീട്ടിൽ നിന്നിട്ട് എങ്ങനെ മണ്ണാർക്കാട്ട് പൂരം കാണും? ഇല്ല സാറ്, മണ്ണാർക്കാട് എന്ന് പറഞ്ഞല്ല. അതെ, മണ്ണാർക്കാട് ജോലി ചെയ്തതല്ലേ? ഓ, അത് ശരിയാണ്. ജോലി ചെയ്ത സ്ഥലമാണ്, തിരുവല്ല വീടാണ്. അത് ശരിയാണ് സാറ്. ഗുഡ് മോർണിംഗ് സാർ. ആ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. സാറേ, ഈ മാസം എത്ര ക്രിമിനൽ കേസുകളുണ്ടെന്നും എത്ര അഡ്ജുഡിക്കേഷൻ കേസുകളുണ്ടെന്നും ചോദിച്ചിട്ട് എ സി മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് സൈൻ ചെയ്താൽ എത്രയും പെട്ടെന്ന് അയക്കാം. എടോ, ഒരു 100 കൂട്ടം കാര്യങ്ങളുണ്ട് ഇവിടെ. താൻ അത് കൊണ്ടുപോയിട്ട് പിന്നെ കൊണ്ടുപോകാത്. അല്ല, അപ്പോൾ റിപ്ലൈ? റിപ്ലൈ ഇപ്പോൾ കൊടുക്കണ്ട. അത് ഓർഡർ പ്രകാരമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാം. അത് കഴിഞ്ഞിട്ട് മതി, കൊണ്ടുപോകാത്. ശരി. എടോ, ഫയൽ എടുത്തുകൊണ്ട് വന്നേ. പിന്നെ ഇങ്ങനെ ഓടിക്കൊണ്ട് വരണ്ട, ഞാൻ വിളിക്കാൻ വേണമെങ്കിൽ. അപ്പൊ വന്നാ മതി. ആ, പൊക്കോ. സാറേ, എന്തറിയില്ല, വെറുതെ ദേഷ്യപ്പെടുക. എ സിക്ക് അയക്കാനുള്ള ആ ഫയലൊന്നും പിടിക്കാൻ വേണ്ടി കൊണ്ടുപോയതാണേ. സാധാരണ അങ്ങനെ ദേഷ്യപ്പെടാറില്ല. ഞാനൊന്ന് കണ്ടിട്ടേ ഇല്ല ദേഷ്യപ്പെടുന്നത് വരെ. എന്താണിത്? ആ ത്രൈമാസം റിപ്പോർട്ട് എന്തായി? തന്നോട് ഞാൻ പറഞ്ഞല്ലോ സാർ, അജന്റാർ. ഓ, ഞാൻ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു സാർ. ഏത് മേശപ്പുറത്ത്? സാറിന്റെ മേശപ്പുറത്ത്.
ഇത് മേശപ്പുറത്ത് വെച്ചിട്ടെന്താ കാര്യം? ഞാൻ അറിയണ്ടേ ഇത്. ഞാൻ എടുത്തിട്ട് വരാം. വേണ്ട 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 ഉണ്ണി സാറേ, ആ ത്രൈമാസ റിപ്പോർട്ട് എടുത്തിട്ട് വാ. ഒരു കാര്യം ചെയ്യുമ്പോ അത് വൃത്തിക്ക് ചെയ്യാൻ പഠിക്കാതെ വെറുതെ ജോലിക്കാന്ന് പറഞ്ഞ പാന്റ് ഷർട്ടിട്ട് ഇറങ്ങിയിട്ട് കാര്യം. വിശേഷങ്ങളൊക്കെ നല്ല തന്നെ. ഭാര്യ മക്കളൊക്കെ സുഖമായിരിക്കണോ? ഭാര്യക്ക് സുഖമല്ലേ സാറേ, മക്കളെ കാര്യം പറയാണ്ടിരിക്കുന്നല്ലേ. അത് പറ്റി കിടപ്പിലാണോ? അല്ല, മക്കളില്ലല്ലോ. പരിശോധിച്ച സ്ഥാപനങ്ങൾ 32, ലൈസൻസ്ഡ് സ്ഥാപനങ്ങൾ 21, രജിസ്റ്റേർഡ് സ്ഥാപനങ്ങൾ 11, ഫൈൻ ഈടാക്കിയത് 5,305. ഇതെന്തൊക്കെയാണോ ഈ എഴുതി വെച്ചിട്ടുള്ളത്? ഒരു സംഭവം ചെയ്യുമ്പോൾ അത് വൃത്തിയിൽ ചെയ്തുകൂടേ സാറേ. ഞാൻ രജിസ്റ്റർ നോക്കി കഴിഞ്ഞ 3 മാസത്തെ ഡേറ്റ് കൺസോളിഡേറ്റ് ചെയ്ത് എഴുതിയതാണ്. തെറ്റാൻ വഴിയില്ല സാറേ. ആര് പറഞ്ഞു തെറ്റാൻ വഴിയില്ല എന്ന്? നിങ്ങൾ എന്തെങ്കിലും പറയും. ഈ കയ്യിലടിച്ചിട്ട് നിൽക്കണ എന്താണത്? ഇല്ല, ഈ മുളക് ഇടിച്ചാൽ വരും. കൊറേ പോലത്തെ സ്വഭാവമാണ്. മണ്ടോ, ഇത് ഈ ത്രൈമാസ റിപ്പോർട്ട് ഒന്ന് കൃത്യമായിട്ടേ ഒന്ന് ക്ലിയർ ചെയ്ത് വെക്കുക കേട്ടാ. എന്തിനാ ഞാൻ നിന്റെ അടുത്തേക്ക് വരുന്നത്? നീ സ്വന്തം ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയതല്ലേ നീ? ആ, നീ സ്വന്തം ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ നിനക്ക് സൗകര്യം ഉണ്ടെങ്കിൽ വരിക. നിനക്കൊരു ധാരണ ഉണ്ട്, നിനക്കൊരു ധാരണ ഉണ്ട്. നീ പോയി കഴിഞ്ഞാൽ സുഖത്തെ തളരുന്ന് പട്ടിണി കിടന്ന് ചാവുന്നു. എടി, കാശ് കൊടുത്ത ഹോട്ടലിൽ നിന്ന് കിട്ടണി നല്ല ഭക്ഷണം 5-6 ദിവസമായിട്ട് ഞാൻ അതാ തിന്നോണ്ടിരിക്കണ്. എന്ത് വക്കീലോ? വക്കീൽ നിന്റെ ഞാൻ ചൂടിലാട്ടോ. ഇപ്പൊ ഭാര്യയായിട്ട് ഉടക്കിലാണല്ലോ, അതിന്റെ കലിപ്പാണത്. അല്ല, ഓളെങ്ങനെ പോവാണ്ടിരിക്കുന്നു? ഇങ്ങനത്തെ ഒരാളെ എങ്ങനെ പൊറുപ്പിക്കും? ഇപ്പൊ അതിന്റെ അകത്ത് കിടന്ന് തെറിയായിരിക്കുള്ളൂ. അവിടെ കിടന്ന് പറയട്ടെ, ഇങ്ങനെ കേൾക്കാതിരിക്കാനാ. ഡിവോഴ്സ് എങ്കിൽ ഡിവോഴ്സ്, നീ ഏത് വക്കീലാച്ചാ കണ്ടടി, ഞാൻ ഒപ്പിട്ട് തരാന്ന്. എന്നെ വേണ്ടോ തരാ, എനിക്ക് വേണ്ട, ഞാൻ ഒപ്പിട്ട് തരാ. എന്താണോ? വർക്കിലാണ്. ത്രൈമാസ പ്രോഗ്രസ് റിപ്പോർട്ടൊക്കെ റെഡി ചെയ്യോ? സാറേ, ഞാനത് നോക്കി, അതിൽ കറപ്ഷൻ ഉണ്ട്, അത് കറക്റ്റ് അല്ല. റിപ്പോർട്ട് അതെങ്ങനെ കറക്റ്റ് അല്ല? ഞാൻ മൊയ്തു സാറിന്റെ ടേബിളിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് പറഞ്ഞു കൊടുത്തത്. ആദ്യമായിട്ട് അയക്കുന്നല്ലോ, സീനിയർ ഓഫീസറിലെ അയാൾക്കെങ്ങനെ തെറ്റ് വരിക? എന്താണ് അതിൽ കറപ്ഷൻ? സാറേ, അവര് തന്നിരിക്കുന്ന റിപ്പോർട്ടില് പരിശോധിച്ച സ്ഥാപനങ്ങൾ 124, ലൈസൻസ് സ്ഥാപനങ്ങൾ 83, രജിസ്റ്റേർഡ് സ്ഥാപനങ്ങൾ 41, ഫൈൻ ഈടാക്കിയത് 17,48,550. മൂന്ന് മാസത്തെയാണോ അതോ ഒരു വാർഷിക റിപ്പോർട്ടാണോ? ഏതാണ് റെഡി ആക്കിയത്? വാർഷിക എന്നാ തോന്നുന്നു സാർ. ഇയാൾക്കൊരു ഉത്തരവാദിത്വം ഒന്നുമില്ലേ? ഇയാൾ കണ്ണും ചീപ്പിട്ട് റെഡി ആക്കിയാലും ഒപ്പിട്ടുവിട. അത് അങ്ങനെ വിട്ടാൻ പറ്റില്ലോ. അയാൾക്കെതിരെ കാരണം കാണിക്കൽ നോട്ടീസ് തയ്യാറാക്കണം. വേ, തയ്യാറാക്കി, ഞാൻ അയാളൊന്ന് വിളിക്കട്ടെ. വേണോ സാർ? എന്തൊരു കഷ്ടമാണ് ഈ ചെറിയ കാര്യത്തിനൊക്കെ കാരണം കാണിക്കൽ നോട്ടീസ് അടിക്കാന്ന് പറഞ്ഞാൽ. ഞാൻ അതിൽ കിടന്ന് വർത്താനം പറഞ്ഞു. ഞാൻ ആ കാരണം പറഞ്ഞ നമ്മുടെ പേരിൽ മെമ്മോ അടിക്കും. ബേവ അടിച്ചോ. പഠിച്ചോനെ. ഒന്നാമത്തെ രാവിലെ ഭക്ഷണം കഴിക്കാതെ ഇരിക്കും വരണതേ. പുലി വരുമ്പോലെ വരണ മൂപ്പരേ. ശീതളനൊക്കെ വല്ല വെളിവും വേണ്ടേ? എന്തെന്നാ എഴുതി വിട്ടേക്കണത്? ശീതളന്റെ ചീട്ട് കീറി ഉറപ്പല്ലേ? എന്ത് തോന്നിയത്? ആരെങ്കിലും തയ്യാറാക്കി തന്ന റിപ്പോർട്ട് വായിച്ചു നോക്കാതെ ഒപ്പിട്ടിട്ടാണ് അയക്കുന്നത്? അല്ല സാർ, ഞാൻ ചെക്ക് ചെയ്തിരുന്നു. ഞാൻ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഒന്നും പറയണ്ട.
തനിക്കെതിരെയുള്ള കാരണം കാണിക്കൽ നോട്ടീസ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. എത്രയും പെട്ടെന്ന് വന്ന് കൈപ്പറ്റി. അയ്യോ സാറേ, ഞാനിപ്പോ വരാം സാറേ. സാറേ ഞാൻ ഇപ്പോ വരാം. എല്ലാം കണക്ക. ഓ എടി, നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ല എന്നെ വിളിക്കണ്ട വിളിക്കണ്ടത്? ഹലോ മണ്ടു, അത് നമ്മുടെ ആ ക്വാർട്ടർലി റിപ്പോർട്ട്, നമ്മുടെ സത്യശീലൻ തയ്യാറാക്കിയ റിപ്പോർട്ട് ഉണ്ടല്ലോ, അത് ആ ബാസ്ക്കറ്റിൽ ഉണ്ടായിരുന്നു. അതൊന്ന് കിട്ടാൻ വഴിയുണ്ടോ? ഓക്കെ ഓക്കെ ഓക്കെ. എന്തേ സാറ് ഭക്ഷണം കഴിക്കാനല്ലേ? ഓ ഭക്ഷണമൊന്നും വേണ്ട മോനെ, വള്ളം നിറഞ്ഞു. ഇങ്ങ് പോയതിന് ശേഷം മൂന്ന് പ്രാവശ്യം ഇവിടെ വന്ന് എന്നെ ചീത്തറിഞ്ഞ് പോയിക്കണം അവര്. അതിലെന്താണ്, സാറ് പോയി ഭക്ഷണം കഴിക്കുക, അയാളങ്ങനെ പറഞ്ഞോളൂ. എന്താ പറയണ, ഭാര്യനോടുള്ള ദേഷ്യം മുഴുവൻ നമ്മളെ മേലെ വന്ന് തീർക്കുക. നീർന്നായിയൊക്കെ വരുമ്പോലെ വരണേ, പേടിയാവുക. നമ്മള് പട്ടിണി എന്നിട്ട് എന്താ സാറ്? അയാളുടെ സ്വഭാവം അതാണ്. സാറ് പോയി ഭക്ഷണം കഴിച്ചിട്ട് ഭക്ഷണം വേണ്ട, ഞാൻ തീർക്കട്ടെ. പിന്നെ ഇന്നും കൂടി ഞാനുള്ളൂ, നാളെ മുതൽ ഒരു മാസത്തേക്ക് ഞാൻ ലീവാക്കുക. എന്തിന്? പറ്റുന്നില്ലെങ്കിൽ എന്നെ മൂപ്പര ഡൈവോഴ്സ് കഴിഞ്ഞില്ല, ഞാൻ വരുന്നുള്ളൂ. അപ്പോഴേ ഈ ഓഫീസിൽ ഒരു ശാന്തി സമാധാനം ഉണ്ടാവുള്ളൂ. ഇയാൾ വെള്ളം അടിച്ചിട്ടാണ് പറഞ്ഞത്? വെള്ളമൊന്നുമില്ല, ദേഷ്യം തന്നെയാണ്. സാറോട് പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാണ്ടിരിക്കണ്ട. ഞാനൊരു ചെറിയൊരു ക്ലറിക്കൽ മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഇങ്ങനൊരു സംഭവത്തിന് ഈ ഒരു സംഗതിക്കൊന്നും ഇങ്ങനെ ഒരു വിഷയമൊന്നും ഉണ്ടാവാറില്ലല്ലോ. സംഭവം നിസ്സാരമാണ്, പക്ഷെ എന്താ അറിയോ, മൂപ്പര് ഭാര്യനായിട്ട് ഭയങ്കര ഒട്ടക്കില്ല, ഡൈവോഴ്സിന്റെ പക്കത്തില്ല. അതിന്റെ പേരിൽ ഇപ്പൊ ഞങ്ങൾക്ക് ഫയർ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. ഒരു കാര്യമില്ലാണ്ട് ഞങ്ങളെ വന്ന് ചീത്തറിയാം. അപ്പൊ പിന്നെ ഞങ്ങളോട് ദേഷ്യം ഇത്രയും ഇങ്ങനോട് തീർക്കല്ലോ. വിഷയം എന്താ വെച്ചാല്, എനിക്ക് പ്രമോഷന്റെ പേപ്പേഴ്സ് ഒക്കെ ഒന്ന് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായാൽ അത് പ്രമോഷനെ ബാധിക്കില്ലേ? ഉറപ്പല്ലേ? അതാണ് ഇപ്പൊ നിങ്ങളെ കരം കാണിക്കൽ നോട്ടീസ് അങ്ങോട്ട് കൊടുത്തിട്ടുള്ളൂ ഇപ്പൊ ഞാൻ. അയ്യോ, അപ്പൊ അത് കാര്യമായിട്ട് പറഞ്ഞാണല്ലേ സാർ? പിന്നെ തമാശ ചേച്ചിങ്ങള്, സാറ് ഇങ്ങനെ ഒരു റിപ്പോർട്ടൊക്കെ ആയിരിക്കുമ്പോ ഒന്ന് ശ്രദ്ധിക്കണ്ടേ സാറേ? അത് ചെറിയൊരു മിസ്റ്റേക്ക് ആണ് പറഞ്ഞത്. അല്ല, ചെറുതെന്ന് വെച്ചാൽ സംഖ്യയില് വലിയ സംഖ്യയാണ് വ്യത്യാസം വന്നിക്കണേ. ചെല്ലി, ഇപ്പൊ എന്താ മൂഡ്? എടി, എന്തെങ്കിലും പറയാണ്ടെങ്കിൽ നേരിട്ട് വന്ന് പറയണം. ആ അച്ഛനെ വിട്ടിട്ട് കോംപ്രമൈസിന് നിന്നാലൊന്നും ഞാൻ വഴിയില്ല. അത് അച്ഛനെ വിട്ട് കഴിഞ്ഞാൽ ഞാൻ അവിടെ വീട്ടിൽ വന്നിട്ട് നിന്റെ കാല് അടിയും പിടിച്ചിട്ട് നിന്നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന കരുത്. നീ സ്വന്തം ഇഷ്ടത്തിന് പോയതല്ലേ നീ? ആ എനിക്കിനി അങ്ങനെ വേണ്ട. ഞാനേ ഞാനെല്ലാം ആലോചിച്ചു. ആ ഡൈവേഴ്സിന് ഡൈവേഴ്സ്. ആ നീ ഏത് വക്കീലിനച്ചാ കണ്ടിട്ട്? ഞാൻ പറഞ്ഞല്ലേ ഞാൻ ഒപ്പിട്ട് തരാന്ന്. ആ പിന്നെന്താ, ഞാൻ പറഞ്ഞല്ലേ ഞാൻ ഒപ്പിട്ട് തരാന്ന് ഞാൻ പറഞ്ഞാണല്ലോ. ആ ആ നീ അച്ഛനല്ല അമ്മയല്ല ആരെ കൊടുത്തിട്ട് എനിക്ക് കാര്യമില്ല കേട്ടോ. നീ ഒന്നും പറയണ്ടെന്ന്. ആ ഞാൻ ചെല്ലി തീരുമാനിച്ചാ തീരുമാനിച്ചതാ. എന്തേ ഇല്ല, പോ പോ. എന്തേ, ഞാൻ തീരുമാനിച്ചതാണ്, ഇനി എന്നെ വിളിക്കരുത്, എന്നെ വിളിച്ച് ശല്യം ചെയ്യരുത്. എന്റെ അടുത്താണ് കളി. ഇത് ശരിയാണല്ലോ. സത്യശീല ഇരിക്കാം. അയ്യോ വേണ്ട സാർ. അല്ല ഇരിക്കോ, വേണ്ട വേണ്ട വേണ്ട, നിക്ക. എനിക്ക് തന്നോടൊരു ഉപദേശം തരാനുണ്ട്. അതായത്, താൻ ഈ ജോലിയിൽ കയറ്റമൊക്കെ കിട്ടി ഒരു ഗസറ്റഡ് ഓഫീസറുടെ ഒരു സ്ഥാനത്ത് എത്തിയെന്നിരിക്കട്ടെ. ഓ അത് ആവും സാർ. ആ അല്ല, അതെ. അപ്പോ നമ്മുടെ കീഴെ കുറെ ഉദ്യോഗസ്ഥരുണ്ടാവുമല്ലോ. അപ്പോൾ ആ കീഴുദ്യോഗസ്ഥരോട് നമുക്ക് വീട്ടിൽ നിന്നുണ്ടാവുന്ന ചില പ്രശ്നങ്ങൾ മൂലം
അല്ലെങ്കിൽ മറ്റുള്ള ആളുകളായിട്ടുള്ള ചില വിഷയങ്ങളൊക്കെ മൂലം നമുക്കുണ്ടാവുന്ന ആ പ്രഷർ ഉണ്ടല്ലോ, അത് ഈ കീഴുദ്യോഗസ്ഥരോട് കാണിക്കരുത്. കാണിക്കാൻ പാടില്ല. കാണിക്കാൻ പാടില്ല, അത് ചെയ്യരുത്. അതെ, അങ്ങനെ ചെയ്താൽ ഈ കൊടുത്ത കൊല്ലത്തും കിട്ടും എന്നൊരു ചൊല്ലുണ്ടല്ലോ, അത് സംഭവിക്കും. എനിക്ക് അങ്ങനൊരു അനുഭവം ഉണ്ടായി.